ഫ്രണ്ട്സ് നിങ്ങൾക്കാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമ്മളൊരു റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലോക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ചുമ്മാ ക്ലോക്കൊന്നും അല്ല നമ്മൾ ചെയ്യുക, നമ്മൾ സൈക്കിളിൻ്റെ റിമ്മ് ഉപയോഗിച്ചൊരു ചെറിയ വലിയൊരു ക്ലോക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുക, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്കിപ്പോൾ ആദ്യമേ ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു സൈക്കിളിൻ്റെ റിമ്മ്, പോയ ഏതൊരു സൈക്കിളിൻ്റെ നമുക്ക് റിമ്മ് വേണം. കണ്ടിട്ട് നമുക്ക് പേപ്പറൊക്കെ പിടിച്ച് ഇതിൻ്റെ തുരുമ്പ കളഞ്ഞ് നല്ല പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് എടുക്കാം. നമ്മൾ ഈ റിമ്മ് നമ്മൾ പേപ്പർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കറുത്ത പെയിൻറ് അടിച്ചാൽ അടിപൊളിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സൈക്കിളിൻ്റെ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തുള്ള പൽചക്രമാണിത്. ഇതും നമുക്ക് ആവശ്യമുണ്ട്, ഇതും നമുക്ക് കറുത്ത പെയിൻറ് അടിച്ച് അടിപൊളിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ പെയിൻറ് നമ്മൾ കറുത്ത പെയിൻ്റ് ആണ്. ഇത് നമുക്കൊന്ന് തുറക്കാം, നമ്മൾ പുതിയത് വാങ്ങിച്ചു വെച്ചതാണ്. ഇത് തുറന്ന് പെയിൻ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കമ്പി എന്തൊക്കെ ഉപയോഗിച്ച് ഇനി ഇളക്കി കൊടുക്കാം. നമുക്കപ്പോൾ നമ്മുടെ റിമ്മേലോട്ട് നമുക്ക് പെയിൻ്റ് അങ്ങ് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് നമ്മളപ്പോൾ നമ്മളിത് പെയിൻറ്റൊക്കെ അടിച്ചത് ഉണക്കാനല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, ഏകദേശം നല്ല വെയിലുണ്ട്. നമുക്ക് കുറച്ച് നേരത്തേക്ക് വേണത് ഉണങ്ങിക്കിട്ടും. രണ്ടും നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വേണം ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിത് ക്ലോക്ക് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് ബാക്കി നമ്പറുകളും പിന്നെ സൂചിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പോയി താഴെ പോയി ശരിയാക്കാം. നമ്മളപ്പോൾ എന്ത് നമ്പർ ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കാർഡ്ബോർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ നമ്പർ എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് എല്ലാ കാർഡ്ബോർഡ്സും കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്പറിൻ്റെ വലുപ്പം എന്ന് വെച്ചാൽ ഏകദേശം ഈ കാർഡ്ബോർഡിൻ്റെ ഇത്രയും വലുപ്പം വരും നമ്മുടെ ഓരോ നമ്പറിൻ്റെ വലുപ്പം. അപ്പോൾ നമുക്ക് മൊത്തം 12 നമ്പർ വേണം. അപ്പോൾ 12 കാർഡ്ബോർഡ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ വലുപ്പം നമ്മൾ ഈ പെൻസിൽ പേന ഉപയോഗിച്ച് നമ്മൾ ഇത് വരയ്ക്കുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വലുപ്പം നമ്മൾ കട്ട് ചെയ്യണം. നമുക്കൊരു 8.5 അളവിലാണ് നമ്മൾ കാർഡ്ബോർഡിൻ്റെ വീതി കട്ട് ചെയ്യാം. വീതിയല്ല, അത് കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് നേരെ ഒരു വില നോക്കി സെൻറ്ററിൽ കൂടെ നേരെ അടുത്തോട്ട് ഒരു വില അടിക്കും. നമുക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് 1, 2, 3, 4, 12 കാർഡ്ബോർഡ്സ് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി ഒരു 3 കാർഡ്ബോർഡും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോൾ കുറേ പീസ് കാർഡ്ബോർഡ്സ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് വെച്ച് നമ്പേഴ്സ് ക്ലോക്ക് നമ്മൾ വെച്ച് വെക്കുന്ന രീതിയിൽ നമ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ആവശ്യമുള്ളത് നമ്പർ 1 ആണ്. അപ്പോൾ അതിനുവേണ്ടി വലിയ വലുപ്പമൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു കാർഡ്ബോർഡ് എടുക്കാം. ഇത് ഏകദേശം ഒരു വലുപ്പത്തിൽ നമുക്ക് നമ്പർ 1 വരച്ച് സെറ്റ് ചെയ്യാം. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് താഴത്തോട്ട് ഒരു വര വരച്ചാണ്. ഇനി നമുക്ക് നമ്പർ 2 കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നമ്പർ 2 കട്ട് ചെയ്ത് വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യണം.
എല്ലാ നമ്പേഴ്സും നമ്മൾ കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്ത് വെച്ചോണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറമെ നമ്മൾ റെഡ് കളർ റിഫ്ലക്ടർ പോലെ ഒരു സ്റ്റിക്കർ നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ ഒട്ടിച്ചൊടിച്ച് വിടണം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളാണ് 1 to 12 വരെ നമ്പേഴ്സ് നമ്മള് സ്റ്റിക്കർ ഒടിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ ക്ലോക്കിന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടക്കണം. അപ്പൊ നമ്മുടെ നമ്മൾ മുമ്പ് വളക്കാൻ വെച്ച് നമ്മുടെ സൈക്കിളിന്റെ റിമ്മ് അത് നമുക്ക് ഇനി പോയി എടുക്കാം. പൈപ്പിന്റെ ഒരു പൈപ്പാണ് ഇത്. നമ്മളിത് ഉരുക്കി നേരെയാക്കിയതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മളൊരു സൂചി സെറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് സൂചി വരയ്ക്കാം. നീളമുള്ളത് നീളം ഇല്ലാത്ത നമുക്ക് വേണം. അതിനുവേണ്ടി സെൻറ്റർ നമുക്ക് ഇത്ര നീളവും ഇത്ര നീളം ഇല്ലാത്തതായിട്ട് എടുക്കാം. അപ്പൊ നമ്മള് സാധാ ഒരു ഇതുപോലെ തന്നെ സൂചി ചെയ്യുന്ന പോലെ സൂചി ചെയ്യുന്ന പോലെ ചെയ്യാൻ പോവാണ്. സാധാരണ വലിയ ഡിസൈൻ ഒന്നും കൊടുക്കാതെ ചുമ്മാ ഒരു നേരെ ഒരു വര ഇങ്ങനെ അല്ല കേട്ടോ, നമ്മൾ അളവിന് വേണ്ടി നമ്മൾ നേരെ ഒന്ന് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഈ ആകാശം ഒന്ന് കട്ട് ചെയ്തേക്കണം. പിന്നെ നമുക്ക് ചെറിയതായിട്ട് എടുക്കാൻ പോകുന്നു ചെറിയ സൂചി. നമ്മളപ്പോൾ അതൊക്കെ പെയിന്റ് അടിച്ച് അടിപൊളിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെയായിട്ടൊരു പഴച്ചക്കരം വെക്കണം. അത് നമ്മൾ നേരെ പെയിന്റ് അടിച്ച് അടിച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ പഴച്ചക്കരം. ഇത് നേരെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ട് സൂചി ഇത് കൂടി രണ്ട് സൂചി നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സൂചി നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തേക്കാം. എന്നിട്ട് ഇത് മുറുക്കി കൊടുക്കാം. പെയർ ഉപയോഗിച്ച് പെയർ സ്പാൻഡർ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് നമ്മളെ ഇത് സൂചന അടിപൊളിയായിട്ട് നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചക്രമാണ് നമ്മളെ കിടന്ന് കറങ്ങുന്നത്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത നമ്പേഴ്സ് നമ്പേഴ്സ് ഈ സൈഡ് വഴി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ നമ്പേഴ്സ് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ 12 എടുത്ത് ഒട്ടിക്കാം. ഇത് രണ്ടും എടുത്ത് നമുക്ക് ഇതിൻ്റെ ഈ മേളു ഭാഗത്ത് എന്നിട്ട് 12, 3, 6, 9 ഈ രീതി നമുക്ക് കൂടും. അത് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആദ്യം 12 അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ നമ്പർ വെച്ച് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് 2 എടുക്കാം. ഈ നമുക്ക് 4. അപ്പോൾ നമ്മൾ എല്ലാ നമ്പേഴ്സ് ഒപ്പിച്ചു. അപ്പോൾ നമ്മളിത് നമ്മുടെ ചെറിയൊരു റൂം ഡെക്കറേറ്റ് ചെയ്തതിന് ഒരു ക്ലോക്ക് നമ്മൾ റൂമിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഇതുപോലത്തെ പഴയ ഒരു സൈക്കിളിൻ്റെ റിമ്മോ അല്ല സൈക്കിളോ ഉണ്ടെങ്കിൽ അതിൻ്റെ റിമ്മോ ഒരു നമുക്ക് ഇതേപോലത്തെ ഒരു റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ വീണ്ടും ഇന്നലെ ക്യാമറമാൻ തുടങ്ങും. ഈശ്വരകൃഷ്ണ, ബൈ.